നമസ്കാരം. മല്ലൂസ് ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കർജിക്കായ് റെസിപ്പി, അതായത് കാരാഞ്ചി എന്ന് പറയും മലയാളത്തിൽ. ഇതൊരു കന്നഡ സ്നാക്കാണ്. അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 2 കപ്പ് മൈദ, അതുപോലെ നൈസായിട്ടുള്ള റവ, ഒരു വളരെ പൊടി കഴിഞ്ഞിപ്പോൾ ഇവിടെ ചിറോട്ടി റവ പറയും, അങ്ങനത്തെ റവ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ മിക്സിയിലൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് റവ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1-2 ടീസ്പൂൺ അരിപ്പൊടി, നമ്മൾ വറുത്ത അരിപ്പൊടി, പുട്ടിൻ്റെയൊക്കെ അരിപ്പൊടി, അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ കുഴയ്ക്കാനാണ്, ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള എണ്ണ, നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള തിളക്കാറായിട്ടുള്ള എണ്ണ ഇതിലൊഴിക്കണം. അപ്പോൾ അതിങ്ങനെ തിളച്ച പോലെ ഉള്ള എണ്ണ ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കൈകൊണ്ട് നന്നായിട്ട് കുറച്ച് 1 നുള്ള് മഞ്ഞപ്പൊടിയും ചേർക്കുക, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ എണ്ണയും ഉപ്പും എല്ലാം മിക്സാക്കിയിട്ട് വരണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, വെള്ളം ജാസ്തിയാവരുത്, ഇത് കുറച്ച് ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് എനിക്കിപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും പൊടിക്ക്. അപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ വെളുത്ത എള്ളാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേ പാടുള്ളൂ, എണ്ണയൊന്നും ആവശ്യമില്ല, വെറുതെ ഒന്ന് ചൂടാക്കുക. അതുപോലെ തന്നെ കസ്കസ് പോപ്പി സീഡ് ഉണ്ടല്ലോ, അത് 1-2 ടേബിൾ സ്പൂൺ, അതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കുക. ചൂടാക്കുക പറയുമ്പോൾ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, രണ്ടും ജസ്റ്റ് ഒന്ന് ചൂടാവുക വേണ്ടു. എന്നിട്ടത് മാറ്റി വയ്ക്കാം. പിന്നെ അതിന് ആവശ്യമുള്ളത് നമ്മളെ കൊപ്രയാണ്. കൊപ്ര അല്ലെങ്കിൽ തേങ്ങയും ഉപയോഗിക്കാം, പക്ഷെ ഞാൻ അവിടെ കൊപ്രയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് കൊപ്ര, അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അത് 2 കപ്പ്. ഇനി നമ്മൾ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള എള്ളും അതുപോലെ തന്നെ പോപ്പി സീഡും കസ്കസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ആവശ്യമുള്ളത് മധുരമാണ്. ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, അണ്ടിപ്പരിപ്പ് കുറച്ച്, അതിപ്പോൾ അതിന് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതങ്ങനെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ബദാം ഉപയോഗിക്കാം, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ച് വെച്ച മാവ് 10 മിനിറ്റൊക്കെ ആയിട്ട് അതിന്നിങ്ങനെ ഓരോ ചെറിയ ചെറിയ പൂരിയുടെ വലിപ്പത്തിനുള്ള ഉരുളകൾ എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് അതൊന്ന് പൂരിയുടെ അതേ ഷേപ്പിൽ നമ്മൾ പരത്തിയെടുക്കുക. വല്ലാണ്ട് കട്ടിയാവരുത്. ഇവിടെ ഞാൻ കർജിക്കായുടെ മോൾഡാണ് എടുത്തിട്ടുണ്ട്. മോൾഡുണ്ട്. ഇനി മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ 2 തരത്തിലും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. മോൾഡ് വെച്ചിട്ടും അല്ലാണ്ട് നമ്മൾ സാധാരണ മോൾഡ് ഇല്ലാതെ, മോൾഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതാ മോൾഡാണിത്. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളീ പരത്തി വെച്ചിട്ടുള്ള പൂരി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ഇതിനും ഫുള്ള് ഫില്ലായിട്ടിരിക്കണം. ഇനി നമ്മൾ ഫില്ലിങ്ങിന് വെച്ചിട്ടുള്ള സാധനം മിക്സ്ചർ 1/2 ടീസ്പൂൺ നന്നായിട്ട് ഒരു സൈഡിലായിട്ട്, അതിൻ്റെ 1 സൈഡിൽ 1/2 ടീസ്പൂൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം ക്ലോസ് ചെയ്യുക. കറക്റ്റായിരിക്കണം, അത് വിടവൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഉള്ള നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പുറത്തേക്ക് വരും. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പുറത്തേക്ക് ഇതായി നിൽക്കുന്ന മാവൊക്കെ നമ്മൾ കൈകൊണ്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. എന്നിട്ടിപ്പോൾ നന്നായി പ്രസ് ചെയ്തിട്ട് ഇനി അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഊരിയെടുക്കാം. ഇതിപ്പോൾ മോൾഡ് ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ, മോൾഡ് ഇല്ലാത്തതിന് ഞാൻ അടുത്തത് മോൾഡ് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കത്
ഉള്ളൊന്ന് ഊരിയെടുക്കാം. ഇത് തീരെ വെടവ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും. ഇതിപ്പോൾ മോൾഡ് ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. സെയിം പൂരിയിൽ തന്നെ ഒരു സൈഡിൽ നമ്മൾ ഫില്ലിങ് വെച്ചെടുക്കുക, എന്നിട്ട് മറ്റേ ഭാഗം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ അരികൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് വെടവുണ്ടെങ്കിൽ പുറത്തേക്ക് വരും. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ അതിങ്ങനെ മടക്കി മടക്കിയിട്ട് ഷേപ്പാക്കാം. അതല്ലെങ്കിൽ വല്ല സ്പൂണോ അല്ലെങ്കിൽ കത്തിയുടെ ഭാഗങ്ങളോ ഒക്കെ വെച്ചിട്ട് നമുക്കത് ഷേപ്പാക്കാം. ഇതിപ്പോൾ കൈകൊണ്ടാണ് ഞാൻ മടക്കിയിട്ട് ഷേപ്പാക്കുന്നത്. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ സൈഡ് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിടവ് ഉണ്ടാവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇത് വറുക്കാനുള്ള എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ അങ്ങനെ പൊള്ളച്ചു വരും. ഇത് നന്നായി തിരിച്ച് മറിച്ചുവിട്ടിട്ട് ബ്രൗൺ കളറാവുന്നവരെ നമ്മളിത് വറുത്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റിയുള്ള ഒരു ഇതാണ്. കർണാടകത്തിലൊരു സ്പെഷ്യൽ അവർ ഫെസ്റ്റിവലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്നാക്കാണിത്. ശർക്കര ഇട്ടിട്ടും ഇതിന് ഇപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഉപയോഗിക്കാം, അതുപോലെ കൊബ്രയ്ക്ക് പകരം തേങ്ങ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത്. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, പൊള്ളച്ചു വന്നിട്ട്. ഇത് കുറേ ദിവസം ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.